Ils sont directement pour l'homme Adam et les chrétiens. Et son malade est avec les malades et l'avril même sur le temps de la semaine. Son malade en maille, en d'après tout le monde, moi qui suis ami, qui est rattrapé au dernier moment. Sarsa, c'est un directement. Salam, son de la mana, tana, son nécessité, famille. നിങ്ങളുമായി പങ്കുവെക്കുന്നതിനും നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനും കഴിയും. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിലാണ് നമ്മൾ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത്. അവസാനത്തിൽ ചിലപ്പോൾ സൂചിപ്പിക്കാൻ മറക്കും. അതുകൊണ്ട് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു, എല്ലാവരും പങ്കെടുക്കുക. ഫെബ്രുവരി 19-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിലേക്ക് വയസ്സായവരുടെ സമ്മേളനമല്ല, മധ്യവയസ്കരുടെ സമ്മേളനമല്ല, യുവാക്കളുടെ മാത്രം സമ്മേളനമല്ല, വിദ്യാർത്ഥികളുടെയോ കുട്ടികളുടെയോ സ്ത്രീകളുടെയോ മാത്രം സമ്മേളനമല്ല, എല്ലാവരുടെയും സമ്മേളനമാണ്. എല്ലാവർക്കും വരാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരാൻ സാധിക്കുന്ന എല്ലാവരെയും, വാർദ്ധക്യ വയസ്സായതിൻ്റെ മറ്റ് രോഗങ്ങളോ കൊണ്ട് പ്രയാസപ്പെടുന്നവരില്ലാത്ത എല്ലാ ആളുകളെയും, കുടുംബ സമേതം ഫെബ്രുവരി 19-ാം തീയതി പടന്നയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും നേതാക്കന്മാരെയും അവരുടെ ആശയങ്ങളെയും ഒക്കെ കുറച്ചുകൂടി വ്യക്തതയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്, സന്ദർഭമാണ് ഈ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത്. അതിനാൽ നിങ്ങളെല്ലാവരും വരണം, പങ്കെടുക്കണമെന്ന് മനസ്സ് തുറന്ന് സ്നേഹത്തോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെ നടത്തുകയാണ്. ഇസ്ലാം സന്തുലിതമാണ് എന്ന ഒരു സന്ദേശം, ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനങ്ങൾ നടത്താൻ പോകുന്നത്. ഇതുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം ചർച്ചക്കെടുത്തത്. അതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ നാട്ടിലും ചുറ്റുപാടിലും, നമ്മുടെ നാട്ടിലും ചുറ്റുപാടിലും മാത്രമല്ല ലോകത്തും മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അത്ര ഗുണകരമായ വാർത്തകളും സംഭവങ്ങളുമെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മതവിശ്വാസികൾക്കും, എല്ലാ മതേതര വിശ്വാസികൾക്കും വേറെ പ്രയാസം സൃഷ്ടിക്കുന്ന സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ലോകത്തും നമ്മുടെ നാടുകളിലും നമ്മുടെ രാജ്യത്ത് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും ക്രമം തെറ്റിയിരിക്കുന്നു. ഏത് കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ജനങ്ങളുടെ പ്രവർത്തന കാരണമായി കരയിലും കടലിലും സകലതും നാശമായി കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും നന്നാവുകയാണെന്ന് പറയാൻ പറ്റുന്ന നന്നാവുകയാണ് എന്ന് പറയാൻ പറ്റുന്ന എത്ര കാര്യങ്ങൾ ഇന്ന് ലോകത്തു നിന്ന് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും, എടുത്തു കാണിക്കാൻ കഴിയും. ലോകം നന്നാവുകയാണ്. അതിലെ നേതാക്കന്മാർ, അതിലെ അനുയായികൾ, അതിലെ സംഘടനകൾ, അതിലെ മതങ്ങൾ, അതിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവരെല്ലാവരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും നാടിനെയും ലോകത്തെയും നന്നാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു.
വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം, എല്ലാം നന്നാവണം, എവിടെയും കേടൊന്നുമില്ല. പക്ഷെ വസ്തുതകളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്. ചുമ്മാ അവസാനം നമ്മുടെ കൊച്ചു കേരളത്തിലെ കാലാവസ്ഥ എടുത്ത് പരിശോധിച്ചു നോക്കി, നിങ്ങൾ ഇനിയിപ്പോൾ കുംഭമാസത്തിൽ മഴ പെയ്യും എന്ന് കരുതി കാത്തിരിക്കുകയാണ് നമ്മൾ. ആറുമാസം നിറസമൃദ്ധിയോടുകൂടി മഴ പെയ്യേണ്ട കേരളത്തിൽ മഴ കിട്ടിയിട്ടില്ല. 30-40% മാത്രമാണ് മഴ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. എന്തേ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയത്? 2 ദിവസം കൊണ്ട് കാലാവസ്ഥയിൽ മാറിയിരിക്കുന്നു, ചൂട് വന്നിരിക്കുന്നു. 7 ആഴ്ചയും ബുധനാഴ്ചയൊക്കെ ശനിയാഴ്ചയൊക്കെ വെള്ളിയാഴ്ചയൊക്കെ കുറച്ച് തണുപ്പ് ചെയ്തിരുന്നു. 2 ദിവസം കൊണ്ട് നേർക്കുന്നേരെ ചൂട്. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ മെയ് മാസത്തിലൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള ചൂടിലേക്ക് നമ്മൾ നേരെ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കിണറ്റിലും കുളത്തിലുമൊക്കെ വെള്ളമുണ്ടോ? നമ്മളെ പുഴയിലെ വെള്ളം നല്ലതാണോ? നമ്മളെ കടലിലുള്ള വെള്ളം നല്ലതാണോ? നാട് നന്നാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നാട്ടുകാർ നന്നാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒക്കെ നല്ല നിലക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളം നല്ല വെള്ളമാവണം. കാരണം നമ്മളൊക്കെ നല്ലവരാണ്, അതുകൊണ്ട് നമ്മുടെ വെള്ളവും നല്ലതാണ്. കാസർഗോഡ് മാത്രമല്ല, ഞങ്ങൾ ഇനി ന്യൂഡൽഹി പോയാലും അവിടെയുള്ള എല്ലാ നേതാക്കന്മാരും ഇരിക്കുന്നത് ഗംഗാനദി കറുത്ത് ടാറ് പോലെയാണ് ഒഴുകുന്നത്. ഡൽഹിയുടെ ഒരു ഭാഗത്ത് കൂടെയാണ് ഗംഗയിലെ യമുന ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ യമുനാ നദി കറുത്ത ടാറ് പോലെയാണ് വെള്ളത്തിനെ കാണുന്നത്. അതിൻ്റെ പത്ര അങ്ങനെ ചളിയാവാനുള്ള കാരണം നാട്ടുകാരൊക്കെ നന്നായിട്ട് ഈ വെള്ളം എങ്ങനെയാണ് വീട് വന്നത്, പുഴ എങ്ങനെയാണ് വീട് വന്നത്. ഇനി നമ്മുടെ നാടുകളിലേക്ക് കടന്നു വന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ചെറിയ പുഴകൾ, നമ്മുടെ തോടുകൾ ഒക്കെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നശിപ്പിക്കപ്പെടില്ല, കേടുവരുകയാണ്. കുളത്തിലും കിണറിലുമൊക്കെ വെള്ളം വറ്റുന്നു. കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വലിയ കാര്യങ്ങളൊക്കെ വേറെ നടക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അന്റാർട്ടിക്ക ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നേപ്പാൾ എന്നൊരു വാർത്ത വായിച്ചിരുന്നു. എവറസ്റ്റിന്റെ മുകളിലാണ് കസ്റ്റി നേപ്പാളെ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ അടുത്തായിട്ട് താരതമ്യേന ഉയർന്ന സ്ഥലങ്ങളിലാണ്. വേനൽക്കാലത്ത് രൂക്ഷമായ വെള്ളപ്പൊക്കം. എന്നിട്ട് അവർ എവറസ്റ്റിന്റെ മുകളിലുള്ള ഒരു തടാകം മണ്ണിട്ട് നയത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വെള്ളപ്പൊക്കം തടയാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് വെള്ളം പൊങ്ങുന്നത്? വേനൽക്കാലത്തെ കഠിനമായ ചൂട് കൊണ്ട് എവറസ്റ്റിലെ മഞ്ഞുരുകുകയാണ്. അതൊരുകിയിട്ട് ഈ തടാകത്തിലേക്ക് വെള്ളം കുത്തി ഒലിച്ചു വന്ന് നല്ല വേനൽക്ക് ചുട്ട മാസങ്ങളിൽ പമ്പിച്ച വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന പ്രദേശങ്ങളിൽ ആ തടാകം അവർ മണ്ണിട്ട് നിരത്തുന്നു വെള്ളപ്പൊക്കം തടയാൻ വേണ്ടിയിട്ട്. ഇതുവരെ കാണാത്ത സംഭവങ്ങളാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുണ്ടായതിനു ശേഷം 200,000 വർഷമാണ് ഭൂമി ഉണ്ടായിട്ടായതെന്നാണ് പറയുന്നത്. 200,000 വർഷം ഭൂമിയുടെ പ്രായം, അല്ല ഭൂമിയുടെ അല്ല മനുഷ്യന്റെ പ്രായം. 200,000 വർഷമായിട്ടുള്ള ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ട് ഈ മനുഷ്യന്മാരുണ്ടായതിനു ശേഷമുള്ള ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണെന്ന് 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ അത് വളരെ ശരിയാണ്. ചരിത്രത്തിൽ വലിയ രാജാക്കന്മാരൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഖുർആനിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ഫറോവ, നമ്രൂദ്, അതുപോലെ തന്നെ നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിക്കുന്ന അലക്സാണ്ടർ, അക്ബർ ചക്രവർത്തി, അശോകൻ, ഔറംഗസീബ്, ടിപ്പു സുൽത്താൻ, നെപ്പോളിയൻ, ചന്ദ്രഗുപ്ത മൗര്യൻ, വലിയ വലിയ രാജാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഈ അശോകനും ഫറോവൊക്കെ ഒന്നും കിട്ടാത്ത വലിയ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവരാരെങ്കിലും ഒരു ചുമരമ പോയിട്ട് ഒരു സ്വിച്ച് ഇട്ടാൽ വെളിച്ചം വരില്ല. അങ്ങനത്തെ ഒരു സംവിധാനം ലോകത്ത് ഇന്നേ വരെ ഒരു രാജാവിനും കിട്ടിയിട്ടില്ല. ലോകത്തിലെ വമ്പൻ രാജാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊരു സ്വിച്ച് ഇട്ടാൽ കാറ്റിങ്ങനെ കിട്ടുന്ന ഫേനൊന്നും ഇല്ല. അവര് വേറെ ഏതെങ്കിലും ഒരു സ്വിച്ച് മുമ്പിൽ നമ്മൾ കയ്യമർത്തിയാൽ
ചൂടും തണുപ്പും പാകായി വരുന്ന എ സി സിസ്റ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? അവരൊക്കെ കഴിച്ചതിനേക്കാൾ മികച്ച ഭക്ഷണം ഇന്നൊരു സാധാരണക്കാരെ പോലും കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കും രാജാക്കന്മാരൊക്കെ ഭയങ്കര തീറ്റ നിന്ന്, അവരുടെ കാലത്ത് അത് വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇന്നാലോചിക്കുമ്പോൾ വലിയ വലിയ രാജാക്കന്മാരുടെയൊക്കെ തീന്മേശകളിൽ വന്നതിനേക്കാൾ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേഷവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. പണ്ട് ഏതെങ്കിലും ഒരു രാജാവിനോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊക്കെ കുറച്ചൊക്കെ ഒരു വൃത്തിയും പിടിപ്പുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ പല ഗോത്ര രാജാക്കന്മാർ നമ്മുടെ സാമൂതിരിക്ക് ഒരു മുണ്ട് മാത്രം കൊടുക്കുക, എന്നിട്ട് മേൽമുണ്ട് തോളക്കൂടെ ഉള്ളു, അല്ലാതെ വലിയ വേഷവിധാനങ്ങളൊന്നുമില്ല. ആഫ്രിക്കയിലുള്ള ഗോത്രക്കാരൊക്കെ ചെറിയ കോണകം പോലത്തെ ചെറിയ വസ്ത്രമാണ് ഉണ്ടാവുക, അഗാധ വസ്ത്രം ഉണ്ടാവുള്ളൂ. പിന്നെ കുന്തും സാധനമൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. വലിയ വലിയ ആളുകൾക്ക് പോലും വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രമാണ് ഞാൻ നിങ്ങളൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് വിഭാഗവും ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും വാർത്താ സംവിധാനങ്ങൾ, ഈ മൊബൈലും ഈ സംവിധാനങ്ങൾ ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതുകൊണ്ട് ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഈ പരിപാടി കാണാം. ഇപ്പോൾ തത്സമയ സംപ്രേഷണം എന്നാണ് പറയുക, അവിടെ നടക്കുന്നതും ഇവിടെ നടക്കുന്നതുമൊക്കെ അപ്പോഴേക്കപ്പോൾ തന്നെ എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. പണ്ട് കഴിയില്ല, ഒരു കത്തൊക്കെ അയച്ചാൽ അത് കിട്ടണമെങ്കിൽ ഇത്ര കാലം പുള്ളിക്കൊക്കെ ആദ്യത്തെ പ്രവാസവും ഗൾഫൊക്കെ അറിയുന്നവരാണല്ലോ. ഒരാളവിടെ നിന്ന് ഗൾഫൊക്കെ ഒരു കത്ത് കൊടുത്തയക്കും, അതവിടെ കിട്ടി, പിന്നെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മറുപടി വരും. അല്ലെങ്കിൽ അന്ന് ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന കാര്യമായിട്ട് കത്തിൻ്റെ കട്ടയിരുന്നു, കുറേ കത്തുകളായിട്ടാണ് പണ്ട് ഗൾഫുകാരം വരുന്നത്. അപ്പം അതിൻ്റെ കത്തന്നില്ല ഇന്ന്, അപ്പം ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കണമെന്നൊക്കെ നേർക്കു നേരെ കാണാം. ഇപ്പം ഈ സിസ്റ്റമൊക്കെ മാറുന്നതാണ് പറയണത്. ഇതിനേക്കാൾ വലിയ സംവിധാനങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നാണ് ശാസ്ത്രത്തിൽ. നിങ്ങൾ വെറുതെ ഈ ചുമരും അങ്ങനെ ഒന്ന് വരച്ചിട്ട് തോണ്ടിയാൽ കാണേണ്ട സാധനങ്ങളൊക്കെ അവിടെ കാണാൻ തുടങ്ങാം. നിങ്ങൾക്ക് എവിടെയാണോ കാണേണ്ടത് അത്രയും മികച്ച സാങ്കേതിക സംവിധാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താണ് ആലോചിക്കുന്നത് എന്ന് അപ്പം തന്നെ സ്ക്രീനിൽ തെളിയും. നിങ്ങൾ വിചാരിക്കുന്ന സംഗതികൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആലോചിക്കുന്ന കാര്യങ്ങൾ, അതിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുക. യാത്ര ഇത്ര എളുപ്പം, ലോഞ്ചിൽ കയറിയിട്ടൊക്കെ പോകണമുണ്ട്. ഈ അടുത്തൊരു സുഹൃത്ത് ഞാൻ അതിലേക്ക് പോകണില്ല, കാരണം അത് വിശദീകരിക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 4 മണിക്കൂറോട് ഗൾഫിലെത്തും, അങ്ങനെ അവരെത്തുന്നോ ഗരിക്കൂരുന്നോ നിർഭവിച്ചിരുന്നോ കയറിയില്ല. യൂറോപ്പിലേക്ക് 8 മണിക്കൂറോ 9 മണിക്കൂറോ മതി, അമേരിക്കയിലെത്താൻ 14 മണിക്കൂറോ മതി, ഓസ്ട്രേലിയയിലേക്ക് എത്താനും 16 മണിക്കൂർ മതി. വിമാനത്തിൽ കയറിയിരിക്കുകയാണെങ്കിൽ രാജിക്ക് രാമാനം പോയി വരും. വാർത്താ സംവിധാനങ്ങളും യാത്രാ സംവിധാനങ്ങളും ഒക്കെ എല്ലാ സൗകര്യവും ഇതൊന്നും പണ്ട് ഒരാൾക്കും ആലോചിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂല് പോലും ആകാശ ലോകത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഭൂമി കൂടെ ഇത്ര ഇടങ്ങേറായിട്ട് യാത്ര ചെയ്ത് മദീനയിലേക്കൊക്കെ ഹിജറ 9 ദിവസം കൊട്ടകപ്പുറത്ത് കയറിയിരുന്ന് മഹാനായ പ്രവാചകൻ അസറുള്ളകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുകളൊക്കെ പറഞ്ഞു റളിയല്ലാഹു അൻഹു. പിന്നെ അവരുടെ ഒരു വഴികാട്ടി കടപ്പുറത്ത് കൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. 9 ദിവസം യാത്ര ചെയ്തിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലിരിക്കുന്നത്. 1.5 മണിക്കൂർ പോലും വണ്ടിയില്ല അബൂബക്കർ. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളുള്ളതാണ്, ഭയങ്കര സൗകര്യങ്ങളാണ് മനുഷ്യലോകത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സമ്പത്തും സംവിധാനങ്ങളും ആധുനിക സിസ്റ്റങ്ങളും ഒക്കെ കൂടിയിരിക്കുക. അപ്പൊ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് വിചാരിക്കേണ്ടത് എന്താ, ഒക്കെ നന്നാവുകയാണ്, എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ ഒന്ന് ഇറങ്ങിച്ചില്ല. അതിന് ജാതി മതം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്കിങ്ങനെ പ്രശ്നം തുടങ്ങണം. പഴയ കാലത്ത് ഒരു സമാധാനം നമ്മുടെ വീട്ടിൽ ഇപ്പം ഇല്ല. ഇനി ഉദുമേരും കാസർഗോഡും ഒക്കെ അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ലോകത്ത് മൊത്തം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. മക്കളും വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠാനിയന്മാരും കുടുംബാംഗങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം, അയൽപക്കങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാം തകർന്നുകൊണ്ടിരിക്കുക. മക്കളൊക്കെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പേടി തുടങ്ങിയ രക്ഷിതാക്കളുണ്ട്. പണ്ട് നമുക്ക് പേടിയില്ല, അവരെ നന്നാവുമെന്നാണ് നമ്മൾ വിചാരിക്കുക. ഇന്ന് മനസ്സിൻ്റെ ഉള്ളിൽ കുറേ ആശങ്കകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതിനെന്താണ് ആവുക, ഇതിനെ വളർത്തിക്കൊണ്ട് വന്നാൽ ഇനി വാപ്പാരെക്കുറിച്ചും ഉമ്മാരെക്കുറിച്ചും ഒന്നും മക്കൾക്കുള്ള അഭിപ്രായം
അതിനോട് കൂറുള്ളവരും അതിനെ പാലിക്കുന്നവരും അതിനെ പുലർത്തുന്നവരും അതിൻ്റെ ഉള്ളിലുള്ളതിനെ
യഥാർത്ഥത്തിൽ വ്യക്തിജീവിതത്തിലും എല്ലാ ജീവിതത്തിലും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മാമനാണ്. അദ്ദേഹം ഈ ലോക നേതാവായിട്ട് വരാൻ പോവുകയാണ്. അയാൾ പറയുന്നത് ലോകം മുഴുവൻ കേൾക്കും, കേൾക്കേണ്ടി വരും. അതാണ് അമേരിക്ക എന്ന് പറയുന്നത്. കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ ഒരാളുകൾക്ക് മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത് അയാളെ കുറിച്ചുള്ള കുട്ടികൾക്ക് പറഞ്ഞത്, പിന്നെ പെണ്ണുങ്ങൾക്കും പറഞ്ഞത്. കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അയാൾ നല്ല ആളാണ് എന്ന് തോന്നിയ, അതാണ് ഒരു നല്ല മനുഷ്യന്റെ വ്യക്തിത്വം. ഒരു മനുഷ്യൻ നല്ലവനാണെന്ന് മനസ്സിലാക്കാനുള്ള വഴിയതാണ്. ഈ ട്രംപിനെ കുറിച്ച് ആർക്കാ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം, സാമ്പത്തിക ജീവിതം, രാഷ്ട്രീയ ജീവിതം, സാമൂഹിക ജീവിതം ഒക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ചീഞ്ഞു നടന്ന ഒരു മാതിരി ഒരാൾക്കും ഇല്ല. എന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു ഗുണങ്ങളുണ്ട്. അയാൾ ഇനി ലോക നേതാവായിട്ട് വരും, ലോകം മുഴുവൻ നന്നാക്കേണ്ട, നിയന്ത്രിക്കേണ്ട ആളായിട്ട് വരാൻ പോവാണ് അദ്ദേഹം. അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും മീഡിയ കവറേജ്, ടിവിയിലും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ ശ്രദ്ധയാകർഷിച്ച് വയ്ക്കുന്നവരാണ് ടൈം മാഗസിൻ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ പ്രസിദ്ധീകരണം ലോകത്തിനോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അയാൾക്കുള്ളത് നമുക്കറിയില്ല. പക്ഷെ സംസാരിക്കുന്നത് വളരെ വർഗീയമായിട്ടാണ്, സാമുദായികമായിട്ടാണ്, ജാതീയമായിട്ടാണ്. അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ കഥയാണ്. അവിടെ മാത്രം തീരുന്നുള്ളതൊന്നും കേരളത്തിൽ പോലും ഇപ്പോൾ പുതിയ വർത്തമാനങ്ങളൊക്കെ തുടങ്ങിയില്ലേ? കമല് പാകിസ്ഥാനിൽ പോകണം, എം ടി മാപ്പ് പറയണം, അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ആരംഭിച്ചിട്ടുള്ളത്. അത് ഇവിടേക്ക് വരും. ലോകത്തെ വലിയ രാജ്യങ്ങളിലൊക്കെ തന്നെയും ഏകാധിപതികളും സ്വേച്ഛാധിപതികളും വർഗീയവാദികളും സാമുദായികവാദികളും ദേശീയവാദികളും ഒക്കെ അധികാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ യഥാർത്ഥത്തിൽ ചെറുക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം അങ്ങനെ വർഗീയ വംശീയ സാമുദായിക ജാതീയ സംഘടന കൂടി വീട് നടത്തിയിട്ടില്ല പോകാൻ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ മനുഷ്യൻ മുസ്ലിം ഒന്നും മുഖാൻ വിളിച്ചിട്ടില്ലേ? അങ്ങനെയൊന്നും ഒരു വിളി കുറാൻ വീട്ടിൽ നടത്തിയിട്ടില്ല. മസീദ് തന്നെ വിളി കാണില്ല, മറിച്ച് എല്ലാ മനുഷ്യരെയും. അവരെ മാത്രമല്ല എല്ലാ മതവിഭാഗം എല്ലാ കിതാബ് കിട്ടിയ വിഭാഗങ്ങളും ഹിന്ദു ക്രിസ്ത്യൻ യഹൂദ ബുദ്ധ ജൈന സകല വിഭാഗങ്ങളെയും ഏ വേദം കിട്ടിയിട്ടുള്ള ആളുകൾ, കിതാബ് കിട്ടിയിട്ടുള്ള ആളുകൾ. അഹൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബിന്റെ ആൾക്കാരെയാണ്. എല്ലാ വേദഗ്രന്ഥത്തിന്റെ ആളുകളെയും ഖുർആൻ വിളിക്കുന്നു. നമുക്കൊക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് മതങ്ങൾ ഒരുമിച്ചിരിക്കാൻ പേടിയും പൊട്ടിപ്പോവോ, ഒളിഞ്ഞു പോവോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റു പോവോ, ശ്രീകൃഷ്ണനും രാമനും ഈസാ നബിയൊക്കെ കാറ്റിലെ ഇല പോലെ പാറിപ്പോവോ, ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ മുത്തക്കല്ലില്ലാതെ നമ്മളെവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെക്കേണ്ടി വരും. അതിൽ പറയുന്ന കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞാണ് അവനവന്റെ മതങ്ങളെ കുറിച്ചും മതത്തിന്റെ നേതാക്കന്മാരെ കുറിച്ചും കിതാബുകളെ കുറിച്ചും ഒക്കെ പോലും അതിന്റെ ആളുകൾക്ക് പോലും പേടി തുടങ്ങിയപ്പോ, എന്നിട്ട് എല്ലാവരെയും ഒരുമിച്ച് വിളിക്കുന്നതിന് പകരം ഒറ്റക്കൊറ്റൊക്കെ വിളിക്കാം. മുസ്ലിങ്ങളെ വേറിട്ടോ, ഇസ്ലാമിനെ നമ്മൾ കാക്കണം, ഹിന്ദുക്കളെ വേറിട്ടോ, ഹിന്ദുത്വത്തെ നമ്മൾ കാക്കണം, ക്രിസ്ത്യാനികളെ വേദി ക്രൈസ്തവരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അള്ളാഹു വിളിക്കുന്നത് ഞാൻ അതിലും കിതാ ഏ വേദക്കാര് കിതാബ് കിട്ടിയിട്ടുള്ള ആളുകള് ഈശ്വരൻ ഭഗവാൻ കർത്താവ് യഹോവ എന്നൊക്കെ പറയാം. അർത്ഥത്തിൽ കൂടെ പറയേണ്ടതില്ല, അതൊന്നും നിലയിൽ ഓണില്ല. അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാം, ഈശ്വരനെ കുറിച്ച് സംസാരിക്കാം, ദൈവത്തെ കുറിച്ച് സംസാരിക്കാം, ഏകനായ പരമേശ്വരനായ എല്ലാ കാര്യങ്ങളുടെയും ഉടമസ്ഥനായ സൃഷ്ടാവായ രക്ഷിതാവായ യജമാനായ എല്ലാ അധികാരങ്ങളുമുള്ള ദൈവത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആ ദൈവത്തെ നമുക്ക് അംഗീകരിക്കാം. അല്ലാഹുവല്ല, അല്ലാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇതാണ് ചരിത്രത്തിലെ എല്ലാ കിതാബുകളും എല്ലാ അമ്പിയാക്കളും എല്ലാ പ്രദേശത്തും ഒന്നുവരും പറഞ്ഞിട്ടുള്ള
ഒരുപോലുള്ള സത്യമായിരുന്നു. എല്ലാവരും അള്ളാഹുവിനെ അംഗീകരിക്കണം. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് മനുഷ്യന്മാരെ വെച്ചിട്ടുള്ളത്. അതിന് പകരം നമ്മൾ ചെറിയ സംഘടനകളിലേക്കും ഗ്രൂപ്പുകളിലേക്കും സമുദായങ്ങളിലേക്കും മതത്തിലേക്കും ഒക്കെ ചുരുങ്ങി ചുരുങ്ങി വർത്തമാനകാലത്ത് കാണുന്ന മതസമൂഹങ്ങളും മതേതര പ്രസ്ഥാനങ്ങളും ഒക്കെ ജനാധിപത്യം സെക്യുലറിസം സോഷ്യലിസം എവിടെയെങ്കിലും ജനാധിപത്യത്തിന്റെ മറവിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയിട്ടുള്ളത്. ഇപ്പൊ എന്ത് ജനാധിപത്യമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ പാർലമെന്റ് മുന്നോട്ട് പോണത്? നോട്ട് നിരോധിച്ചു, ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല, ആരോടും അനുമതി വാങ്ങിയിട്ടില്ല, പാർലമെന്റിൽ ഒരു ചർച്ച പോലും ചെയ്തിട്ടില്ല. ഇന്നലെ ഊർജിത പട്ടേലിനോട് പാർലമെന്റ് കമ്മീഷൻ വിവരങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് മിനിറ്റ്സ് പോലും എഴുതി വെച്ചിട്ടില്ല ഞങ്ങള്, അത് രഹസ്യമായത് രാഷ്ട്രത്തിന്റെ രഹസ്യമായത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും എഴുതിയിട്ടില്ല, ആരും തീരുമാനിച്ചതല്ല, ഒരു കൂടിയാലോചന നടന്നിട്ടില്ല, മിനിറ്റ്സ് പോലും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. റിസർവ് ബാങ്കിന്റെ ഗവർണർ പറയുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ധൈര്യമുള്ള ഫോണില്ല. അംബാനിയുടെ അടുക്കളയിലെ ഭണ്ഡാരിയാണ് ഊർജിത് പട്ടേൽ, ജനാധിപത്യ സംവിധാനത്തിന്റെ മേധാവിയോ സോഷ്യൽ സംവിധാനങ്ങളെ നിയന്ത്രിച്ചവനോ സെക്യുലർ സംരക്ഷകനോ എന്നല്ല ഊർജിത് പട്ടേൽ. അംബാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ കാട്ടുവളം അപകടകാരിയായ മുതലാളികളുടെ അടുക്കളയിലെ ഭണ്ഡാരിപ്പണിയെടുത്ത ആളാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആളാണ്, അവരുടെ എക്കണോമിക്കൽ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ഊർജിത് പട്ടേൽ. അദ്ദേഹമാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ഗവർണർ. വന്നിട്ട് നോട്ട് നിരോധിച്ചു, നാട്ടുകാരെ പൈസ മുഴുവൻ ഗവൺമെന്റ് തരാൻ തീരുമാനിച്ച പൈസയില്ല, നമ്മുടെ നാട്ടുകാർ അധ്വാനിച്ചുണ്ടാക്കിയ കാശ്, ആ കാശ് കൊണ്ടിട്ട് ഇപ്പൊ ബാങ്കിൽ വാങ്ങിച്ചിരിക്കുന്നു നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ആരാ അതിന് പ്രവേശനം കൊടുത്തത്? അതിനുള്ള അധികാരം എന്താണ് അദ്ദേഹത്തിന്? നമ്മുടെ ജീവൻ സമ്പത്ത് നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഭരണകൂടത്തിന് എന്ത് ന്യായമാണുള്ളത്? ഒരു ന്യായമില്ല. പച്ചകള്ളം പറഞ്ഞു. ഖുർആനിൽ കുറെ ചർച്ചകളുണ്ട്, ഖുർആനിലെ വേദഗ്രന്ഥങ്ങളിലൊക്കെ കുഫർ നിഷേധം ധിക്കാരം മറച്ചുവെക്കൽ ഇതൊക്കെയുള്ള കുഫർ എന്ന് പറയുന്നത്. അന്നൊരു മതക്കാരിയായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല, സത്യത്തെ മറച്ചുവെക്കുക, സത്യത്തെ ധിക്കരിക്കുക, വിഷയങ്ങളെ നിഷേധിക്കുക. ഇതൊക്കെപ്പുള്ളത് മിക്കവാറും രാഷ്ട്രീയ രംഗത്താണ്, മതരംഗത്ത് വളരെ കുറവാണ്. അമ്പലത്തിലും പള്ളിയിലും ദർശനമൊക്കെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മതനേതാക്കന്മാരുണ്ട്, അവർക്ക് വലിയ പവറൊന്നുമില്ല, ലോകത്തൊരു പവറുമില്ല ഇപ്പൊ മതനേതാക്കന്മാർക്ക്. അതിനേക്കാൾ പവറുള്ളത് ഇവർക്കാണ്, സാമ്പത്തിക മുതലാളിമാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, രാഷ്ട്രീയക്കാർക്ക്, കലാസാഹിത്യ സിനിമാനടന്മാർക്ക് പോലും ചിലപ്പോൾ ഇവരെക്കാൾ, ഏത് മതത്തിലുള്ള നേതാക്കന്മാരെക്കാൾ വലിയ മാർക്കറ്റൊന്നും ലോകത്തുണ്ട്. പിന്നെ നമുക്കൊരു കൃത്രിമമായ ബഹുമാനം തരും, അയാൾ സൗമ്യാണ്, മുസ്ലിയാറാണ്, അച്ഛനാണ്, ഗുരുവാണ്, ഷെയ്ഖാണ്, മൗലാനയാണ്, ബിഷപ്പാണ്, റവറൻ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ വെറുതെ ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ച് നിർത്തും. യഥാർത്ഥത്തിൽ ഒരു സ്ഥാനമില്ല. ഒരു ഖതീബും ഒരു പൂജാരി ഒരു അച്ഛനും പറഞ്ഞാൽ ലോകത്തൊന്നും നടക്കില്ല, ഒരു കാര്യവും നടക്കില്ല, ഉറപ്പിച്ചോണ്ട് അധികാരമുള്ളവർക്കാണ്. അതുകൊണ്ട് അവരുടെ കുഫറല്ല ഖുർആൻ കൈകാര്യം ചെയ്തത്, അവിടെ ഉണ്ട് കുഫ്രിയത്തൊക്കെ, പക്ഷെ ഖുർആൻ കൈകാര്യം ചെയ്ത കുഫുർ, അതുപോലെ തന്നെ നിഫാഖ് കാപട്യം. മുനാഫിക്കനാണ് നരകെന്ന്, ഏറ്റവും നരകത്തിന്റെ അടിയിൽ മുനാഫിക്ക് ഉണ്ടാവുന്ന ആരാണ് ഈ മുനാഫിക്ക്? എന്താണ് സംസാരിച്ച കളവ് പറയും? നോട്ടിന്റെ നിരോധയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ വർത്താനങ്ങളൊക്കെ നോക്ക് നിങ്ങൾ, ഭീകരവാദം, കള്ളപ്പണം, കൈക്കൂലി, അടിമതി, പച്ചകള്ളം പറയും. എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ബി ജെ പി സുഹൃത്തുക്കൾ ജാഥ പോലും നടത്തി കള്ളപ്പണ മുന്നണികൾക്കെതിരെ. അപ്പൊ ആരാണ് ഈ കള്ളപ്പണ മുന്നണി അല്ലാത്ത ബി ജെ പി? സത്യസന്ധന്മാരുടെ മഹാസംഘം, അതിന്റെ താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തകൻ മുതൽ അമിത് ഷാ വരെ ഇന്നേ വരെ ഒരു കളവും പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് പറയൂല്ലേ? കൈക്കൂലി കള്ളൊക്കെ തുടങ്ങി ബി ജെ പി നടത്തലേ ഇല്ല, നടത്തിയിട്ടില്ല, എന്നിട്ട് നടത്തൂല്ലേ? ബാക്കി എല്ലാവരും ഇങ്ങനെയല്ലേ കേരളത്തിലൊക്കെ ബോർഡ് വെച്ചത്, കള്ളപ്പണ മുന്നണികൾക്കെതിരെ. സി പി എമ്മും കോൺഗ്രസും ലീഗും എല്ലാവരും കള്ളപ്പണ മുന്നണി, സത്യസന്ധന്മാരുടെ മുന്നണി അമിത് ഷായും മോഡിയും കുമ്മനം രാജശേഖരനൊക്കെയാണ്. കളവ് പറയുക, കോർപ്പറേറ്റുകളുടെ കള്ളപ്പണവും വെള്ളപ്പണവും കണ്ടമാനം വാങ്ങി കള്ളപ്പരങ്ങൾ പ്രചരിപ്പിച്ച് അധികം. ഞാൻ പറഞ്ഞ നിഫാഖ് എന്നൊക്കെ പറയുന്നത്
യഥാർത്ഥത്തിൽ അതാ നിഫാഖിന് ഉള്ള പൊള്ളയായിരിക്കും ആ സാധനങ്ങൾ, കാതലുണ്ടാവില്ല. സാമൂഹം കണ്ടാൽ നിങ്ങൾ നിട്ട് അതിന്റെ ബോഡിയിലാങ്ങിയത്, അതിന്റെ തടി, അതിന്റെ വലുപ്പം. ഏത് നിഫാഖും, മത നിഫാഖും, മതേതര നിഫാഖും, ശാസ്ത്ര നിഫാഖും, സാമ്പത്തിക നിഫാഖും. നിഫാഖ് എന്നൊന്നും പറയുന്നത് ഏതോ ഒരു കാര്യത്തിൽ മാത്രം വരുന്ന കാപട്യം ഒന്നുമല്ല. നമ്മൾ തെറ്റിദ്ധരിക്കുന്നവരൊക്കെ വലിയ വലിയ ആളുകളാണ്, പക്ഷെ ചാരി വെച്ച മരത്തടികൾ പോലെ ഒരു ഉന്ത് തന്നെ അവര് കിടക്കും. പിന്നെ പറഞ്ഞ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന കുഫ്ര്, നിഫാഖ്, കദിബ്, വൈരുകിൽ മുഖദ്ദിബി, വ്യാജന്മാർക്കാണ് നാശം. നോണ പറയുന്നത് കദിബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് അർത്ഥം. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുക ഉണ്ടാവുക. ദീനിനെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നവനെ നീ കണ്ടില്ലേ? ദീനിന് ഒറിജിനൽ നോട്ടിന് പകരം കള്ളനോട്ട് ഇറക്കും, കേട്ടോ? അതാണ് ഒറിജിനൽ നോട്ട് എന്ന് തോന്നുക. മതത്തെ വ്യാജമാക്കുന്നവനെ, മതത്തെ തട്ടിപ്പാക്കി മാറ്റുന്നവനെ നീ കണ്ടില്ലേ? നമ്മളൊക്കെ സാധാരണ ഒരു സുഹൃത്താണത്. എന്റെ അർത്ഥമാശിയൊന്നും അല്ലാതെ ഓരോരുത്തരും നമ്മളാരും വിശകലനം ചെയ്തിട്ടൊന്നുമില്ല, നമ്മളങ്ങനെ ഓതിപ്പോകുന്നുള്ളൂ. വളരെ വലിയ ആശയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു അധ്യായമാണത്. എന്നിട്ട് അതിൽ തന്നെ പറഞ്ഞ ഫവൈലുകളിൽ മുസ്ലിം നിസ്കരിക്കുന്നവർക്കൊക്കെ നാശം. പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലൊക്കെ വന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയും പൂജയും വഴിപാടും നേർച്ചയും സലാത്തും ദിക്റും ധ്യാനവും ഒക്കെ നടത്തുന്നവർക്ക് നാശം. പല പരിപാടികളിൽ അമ്പലവും പള്ളിയിലും ചർച്ചിലും ഒക്കെ നടത്തുന്നുണ്ടല്ലോ, അവർക്കൊക്കെ നാശം. ഖുർആനായി ഫവൈലുകളിൽ മുസ്ലിം അത്തരം കാര്യങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് സലാത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു കാണിക്കണം. അല്ലദീനഹും യുറാഊന, എന്തിനാണ് വിരുദ്ധ ചെയ്യുന്നത്? ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. ചെയ്യുന്നവനും മാറണില്ല, അതിൽ പങ്കെടുക്കുന്നവനും മാറണില്ല, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ അവർക്കുണ്ടാവണില്ല. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊക്കെ ഒരുമിച്ച് കൂടുന്നത്. വോട്ട് പിടിക്കാൻ, പാർട്ടി പിടിക്കാൻ, പള്ളി പിടിക്കാൻ, സംഘടന പിടിക്കാൻ പല അജണ്ടകളുണ്ട്. അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊക്കെ പാട് കൂടുന്നില്ല. സാധാരണക്കാരൻ പോകുന്നതാണെങ്കിൽ അവനവന്റെ ഭൗതികപരമായ കാര്യങ്ങളുടെ നേട്ടം ഉണ്ടാകാനാണ്. പല പ്രശ്നങ്ങളും അവനുണ്ട്, അതൊക്കെ കൂടി പരിഹരിക്കാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഖുർആൻ. ഇപ്പൊ കള്ളമതങ്ങൾ, കപടമതങ്ങൾ, കാപട്യമതങ്ങൾ, വ്യാജം പറയുക, ബൈബിളും ഗീതയും ഖുർആനും ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് അതിന്റെ ആളുകളാണെന്ന് പറയുന്നവർ അതിന് കടകവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുക. ഇതൊക്കെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. മതേതരത്വം, സെക്യുലറിസവും, ഗാന്ധിസവും, മാർക്സിസവും ഒന്നും ഇങ്ങനെ പറയാതിരിക്കാൻ വേദന ഒട്ടുമില്ല. എന്ത് ഗാന്ധി, ഏത് മാർക്സ്, അതിന്റെ ആളുകൾക്ക് ഇപ്പൊ ഗാന്ധിയോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, മാർക്സിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഖുർആൻ കൈകാര്യം ചെയ്യുന്ന കുഫ്ര്, നിഫാഖ്, ശിർക്ക്, ദുൽമ, അക്രമം, ളാലിമ, അക്രമി, ഫിത്ന, ഫസാദ്, വഅക്സറു ഫീഹൽ ഫസാദ്. നാട്ടിൽ മുഴുവൻ അവർ ഫസാദ് ഉണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി ലോകം മുഴുവൻ. പണ്ട് ഓരോ രാജാവിനും സ്വന്തം പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ കളിയിരിക്കാൻ പറ്റുള്ളൂ, അപ്പൊ അങ്ങനെയല്ല. ലോകത്ത് അധികാരമുള്ളവർക്ക് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുന്ന പണികൾ നടത്താൻ പറ്റും. അല്ലദീന തഖൗഫിൽ ബിലാദ്, നാടുകളിലൊക്കെ അവർ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തഖൗഫിൽ ബിലാദ്, നാടുകളിലൊക്കെ അവർ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫിത്ന, ഫസാദ്, ശിർക്ക്, കുഫ്ര്, നിഫാഖ്, ളുൽമ്, ഇതൊക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതൊന്നും മതക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല, ആരാധന അനുഷ്ഠാന ആചാര സമ്പ്രദായങ്ങളായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. അതിനൊക്കെ നേതൃത്വം നൽകുന്നത് ചരിത്രത്തിൽ ഓരോ രംഗത്തും കുഴപ്പമുണ്ടാക്കുന്നത് അതാത് മേഖലയിലെ ആളുകളായിരിക്കും. ഏതോ ഒരു മേഖലയിൽ മാത്രം നടക്കുന്ന കുഴപ്പത്തെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, എല്ലാ രംഗങ്ങളും തകർന്നുകൊണ്ടിരിക്കുക. ലോകത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മതനേതാക്കന്മാരൊക്കെ എന്താ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വ്യക്തികളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ധാരാളം സംഭവങ്ങൾ രാജ്യത്തെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മതസംഘടനകളുടെയും നേതാക്കന്മാർ അമ്പലത്തിലും പള്ളിയിലും ചർച്ചയിലിരിക്കുകയുണ്ട്. വലിയ പ്രാർത്ഥനകൾ, ദ്വാരസംവേദനങ്ങൾ, ധ്യാന ശുശ്രൂഷ ക്യാമ്പുകൾ, അഖണ്ഡതാമയത്നം, ലക്ഷാർച്ചന എന്നൊക്കെ പറഞ്ഞിട്ട് മതങ്ങളൊക്കെ വലിയ ആഘോഷ പരിപാടികൾ നാടുതോറും ലോകാടിസ്ഥാനത്തിൽ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണോ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല
ജമാഅത്തെ ഇസ്ലാമി, ഈ ഇസ്ലാമിന്റെ സന്തുലിതത്വം എന്ന് പറയുന്ന ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, മതങ്ങളൊക്കെ കയറിപ്പോവാണ്, മതത്തിന് ബാഹ്യമായ അടയാളങ്ങൾ കുറേയുണ്ട്, താടി നീട്ടല്, തൊപ്പി വെക്കല്, കയ്യമ ചരട കെട്ടല്, അതുപോലെ തന്നെ കളറ്, ഓരോ മതത്തിന്റെ ലക്ഷണം അനുസരിച്ചുള്ള കളറുള്ള വേഷവിധാനങ്ങൾ ധരിക്കല്, തുണി മേലേക്ക് കയറല്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടയാളങ്ങൾ സ്വീകരിക്കല്, അങ്ങനെ അതുപോലെ തന്നെ മതകേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന വൈവിധ്യമുള്ള പരിപാടികൾ. ഒരു മതവിഭാഗത്തിന് ഒരു പ്രത്യേക യൂണിഫോം കോഡൊന്നും വെച്ചിട്ടില്ല, ഇസ്ലാം ഏതാനും വെച്ചിട്ടില്ല. മുസ്ലിങ്ങൾ ഇന്ന വേഷവിധാനങ്ങൾ ധരിക്കേണ്ടതെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് മുഖവും മുൻകൈ ഒഴിച്ചും മറക്കുക പെണ്ണുങ്ങൾ, അങ്ങനെ അവർക്ക് മറക്കേണ്ട നല്ല വേഷവിധാനം ധരിക്കുക. അല്ലാതെ എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരുപോലുള്ള വസ്ത്രമിട്ട് കിടക്കണം എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളൊക്കെ ആണുങ്ങളൊക്കെ തന്നെയും ഒരു പ്രത്യേക രീതിയിലേക്ക് വരണം, ഈമാൻ കൂടുമ്പോൾ തുപ്പി തലയിൽ വരിക, അല്ലെങ്കിൽ ഈമാൻ കൂടുമ്പോൾ തുപ്പി തലയിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ ഈമാൻ കൂടുമ്പോൾ താടിക്ക് നീളം കൂടുക, ഈമാൻ കുറഞ്ഞ താടി വെട്ടുക, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണത്, ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ ശരിക്കും. അവനവന്റെ സൗന്ദര്യത്തിനും വൃത്തിക്കും വഷളാക്കരുത്. താടി വൃത്തിയുള്ളതാവണം, മുടി വൃത്തിയുള്ളതാവണം, നല്ല ഭംഗിയിലും വൃത്തിയിലുമാണ്. വേഷവിധാനങ്ങളെ കുറിച്ച് കുറാൻ പറഞ്ഞത് എന്താ? ധിയാബൊക്കെ പത്തൊക്കെയോ? നബിക്ക് കിട്ടിയ രണ്ടാമത്തെ വഹിയ നല്ല വൃത്തിയും വെടിപ്പുള്ള വസ്ത്രം ധരിക്കും, വൃത്തിയും വെടിപ്പുള്ള വസ്ത്രം. വിഷയം ചർച്ചക്ക് എടുക്കാൻ തന്നെയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, എല്ലാ മതങ്ങളും റോട്ടിലാണ്, വളരെ സജീവമായ ചടങ്ങുകൾ, ആഘോഷങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിരന്തരമായി ഏത് വിഭാഗത്തിൽപ്പെട്ടവരും നാട്ടുനീളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മതങ്ങളും അവരുടെ മിക്കവാറും എല്ലാത്തിൻ്റെയും സ്വഭാവം തന്നെയാണ്. അവർ മന്ത്രം ചൊല്ലുക എന്ന് പറയും, നമ്മൾ നിൽക്കുന്നത് ഇല്ല എന്ന് പറയും, മജ്‌ലിസുന്നൂറ് സ്വലാത്തു വാർഷികം, ആ സ്വഭാവത്തിൽ കുറെ കാര്യങ്ങൾ. മറ്റൊരിടത്ത് പോകുമ്പോൾ ധ്യാന ശുശ്രൂഷ, ക്രിസ്ത്യൻ ലോകത്തൊക്കെ പോകുമ്പോൾ ധ്യാന ശുശ്രൂഷ എന്നാ പറയാം.
എല്ലാവരുടെ അസുഖമൊക്കെ മാറ്റിക്കൊടുക്കും. വന്നിരുന്നാൽ മതി, ധ്യാനത്തിന് വന്നിരുന്നാൽ മതി. എന്നിട്ട് ദൈവത്തെ വിളിച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനാ സമ്മേളനങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലൊന്നും നമുക്ക് മാഷിയിട്ട് തരഞ്ഞാൽ കാണാൻ പറ്റൂല. ആവശ്യം വരുമ്പോൾ അവരാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് എന്നല്ലാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടല്ലോ, അങ്ങനെ പരിപാടി ഉണ്ടായിട്ടില്ല. പ്രാർത്ഥന നടത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. മഴ ഇല്ല അപ്പൊ പ്രാർത്ഥിക്കും, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗങ്ങളുണ്ടെങ്കിൽ രോഗം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സമ്മേളനം, അല്ലെങ്കിൽ സ്വലാത്തിന് വേണ്ടി ഒരു സമ്മേളനം, അല്ലെങ്കിൽ ശരണം വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മേളനം. ഇങ്ങനെയൊന്നും പ്രവാചകന്മാരും അമ്പിയാക്കളും മൗര്യാക്കളും ഒന്നും നടത്തി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത പലതും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ദിക്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാ പറയാം. ദിക്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഓർമ്മിക്കുക എന്നാണ് അർത്ഥം. രണ്ടർത്ഥമാണ് അറബിയിലെ വാക്കിനുള്ളത്. ഒന്ന് ഓർമ്മിക്കുക, രണ്ടാമത്തത് പറയുക. ദക്കറ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ യദ്കുറു അല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം, കിടന്നും ഇരുന്നും നടന്നൊക്കെ അവർ അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. കച്ചവടപ്പടിയിൽ ഇരിക്കുമ്പോഴും അവർ അള്ളാഹിനെ ആലോചിക്കുന്നത്, ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോഴും അള്ളാഹിനെ ആലോചിക്കുന്നത്. പക്ഷെ കച്ചവടത്തിൽ ഇരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കേണ്ടത് എങ്ങനെയാ? ഓൻ അവിടെ വെച്ചിരിക്കാം. അല്ല, കച്ചവടത്തിന്റെ മേശയിൽ ഇരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ദിക്ര ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ കച്ചവടത്തിൽ എങ്ങനെയാണ് അള്ളാഹിന്റെ കൽപ്പനകൾ പാലിക്കേണ്ടത്, അതാണ് അവിടുത്തെ ദിക്ര. ഒരാളെന്തോ നോട്ടീസോ കടലാസോ കേട്ടി ചെന്നു, ഉപരെ പറയണേ ഞാൻ അവിടെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക, ഹരേ കൃഷ്ണ ഹരേ രാം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിരിക്കുകയാണ്, ആരും ഇട്ട് വരണ്ട, അതല്ല ദിക്ര. മനസ്സുദ്യോഗസ്ഥൻ ജനങ്ങൾക്ക് അതിന് ഗവൺമെന്റ് നിയോഗിച്ച ആളാ, അപ്പൊ അത് ഏറ്റവും സത്യസന്ധമായി മനോഹരമായി നിർവഹിച്ചു കൊടുക്കും, അതാണ് അവിടുത്തെ ദിക്ര എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഏത് മേഖലയിലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ദിക്ര ചെയ്യുന്നു. ഇനി നമ്മൾ ഇരുന്നും കടന്നും നടന്നൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അതിന്റെ മർമ്മം എന്താ? അതും അല്ലയാണ്. സുന്നിയോ മുജാഹിദോ തബ്ലീഗോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അമേരിക്ക അറബിയോ മമ്മൂട്ടിയോ മോഹൻലാലോ മോഡിയോ ബുഷോ അമേരിക്ക പാകിസ്ഥാനോ ഒന്നുമല്ല, അള്ളാഹുവാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ സംസാരിക്കുന്നതൊക്കെ അള്ളാഹുവിനെ കുറിച്ചാണ്. ഏത് കുറവ്? അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇരുന്ന് നടന്നും കിടന്നോ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചും പറയാം? അള്ളാഹുക്ക് വേണ്ടിയിട്ട്. അള്ളാഹുക്ക് വേണ്ടിയില്ലാതെ വേറെ ആരെക്കുറിച്ചും പറയേണ്ട കാര്യമില്ലേ? ഒന്നിനെ കുറിച്ചും പറയേണ്ട കാര്യമില്ല. പറയുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാലത്തിലായിരിക്കണം പറയുന്നത്. ഞാൻ പറഞ്ഞ ദിക്ര എന്ന പദത്തിന്റെ അർത്ഥം ഒന്ന് ഓർമ്മിക്കുക എന്നുള്ളതാണ്, രണ്ടാമത്തത് പറയുക എന്നുള്ളതാണ്. ആ ദിക്ര പോയിട്ട് ഖുർആനിൽ ദിക്ര എന്നുള്ളത് നാലർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്നാ നഹ്നു നസ്അലു ദിക്ര വ ഇന്നാ ലഹു ലഹാഫിദൻ, ഖുർആൻ ദിക്റാണ്, ഖുർആന്റെ പേരാണ് ദിക്ര എന്ന് പറഞ്ഞാൽ ഖുർആനുകളെ ഓർമ്മിപ്പിക്കാനുള്ള സാധനം. ഖുർആൻ നിങ്ങൾക്കുള്ള ദിക്റാണ്, മുൻകഴിഞ്ഞ വേദക്കാർക്കും ഖുർആൻ കിട്ടിയ ആളുകൾക്കും ഒക്കെയുള്ള ദിക്റാണ് ഖുർആൻ. തെറ്റിപ്പോയതും വളച്ചൊടിച്ചതും അടർത്തിയെടുത്തതും വെട്ടിക്കുറച്ചതും ഒക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം, എന്താണ് ശരി ഏതാണ് നന്മ, ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതാണ് ഖുർആൻ. ഇതൊന്ന് ഖുർആനിനെ ഖുർആൻ ദിക്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജുമായെ കുറിച്ച് ഖുർആൻ ദിക്ര എന്ന് പറയുന്നു. ജുമായുടെ ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്രയിലേക്ക് വരണം. അവിടെ ദിക്രല്ലല്ലോ, ഖുതുബി നിസ്കാരമാണല്ലോ ദിക്ര. ഖുതുബയും നമസ്കാരത്തിനോട് ഖുർആൻ ദിക്ര എന്ന് പറയുന്നത്, അല്ലാതെ അവിടെ ഇരുന്നിട്ട് ചെല്ലുന്നതിനല്ല ദിക്ര എന്ന് പറയുന്നത്. ഖുതുബന്ത അതൊരു ദിക്റാണ്, ഓർമ്മിപ്പിക്കലാണ്, ഓർമ്മിക്കലാണ്. എന്താണ് നിങ്ങൾ അതിൽ ഓർമ്മിപ്പിക്കേണ്ടത്? ഞാൻ അതിന്റെ പർവ്വത്തിലേക്ക് പോണില്ലേ. ഖുർആനിലും ഹദീസിലും പ്രവാചകന്മാരുടെ ചരിത്രത്തിലുമുള്ള സംഭവങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്തെ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അവയെ ജനിച്ചു മരിക്കുന്നതിനിടയിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെ കുറിച്ചൊക്കെ തന്നെയും ഖുതുബയിൽ ഇന്നതേ പറഞ്ഞാൽ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ലേ. ഖുർആനിലൊക്കെ പറയാം, ഹദീസിൽ വന്നതൊക്കെ പറയാം, നന്മയ്ക്ക് വേണ്ടി നല്ലതൊക്കെ പറയാം, തിന്മയെ തടയാൻ വേണ്ടി തിന്മയെ അടക്കം പറയാം. ഖുർആൻ പറയുന്നുണ്ട് അഹല്ലല്ലാഹു വഹറമ റിബ, അള്ളാഹു പലിശ നിരോധിച്ചിരിക്കുന്നു, കച്ചവടം അനുവദിച്ചിരിക്കുന്നു,
നമ്മുടെ വിവരങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പറയണം. അല്ലെന്തിനാ അതൊക്കെ പറയാൻ നടക്കണം? അത് മതപരമായ കാര്യമല്ലല്ലോ. മതപരമായ കാര്യം തന്നെ കയ്യിട്ട് കുന്നൂത്ത് തറാവീന് മാസപ്പറവി പൂണൂര് പുണ്യാഹം പൊട്ട് കുംഭസാരം വഴിപാട് നേർച്ച ഉത്സവം ആഘോഷം ആചാരം അതൊക്കെയല്ലേ മതപരമായ കാര്യം? അഹല്ലല്ലാഹുൽ ബൈഅ കച്ചവടം അനുവദിച്ചു. ബിസിനസ്, മാർക്കറ്റ്, വിപണി, വ്യവഹാരം, ഇടപാടുകൾ, കച്ചവടം തന്ന പള്ളിയിൽ നടത്തുന്ന കച്ചവടമല്ലല്ലോ, മദ്രസയിൽ നടക്കുന്ന കച്ചവടമല്ലല്ലോ. വാഷിംഗ്ടണിലും ന്യൂഡൽഹിയിലും മുംബൈയിലും റിയാദിലും ജിദ്ദയിലും ഖത്തറിലും ലണ്ടനിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ നടക്കുന്ന കച്ചവടം അഹല്ലല്ലാഹുൽ ബൈഅ ഉള്ള കച്ചവടം അനുവദിച്ചിട്ടുണ്ട്. വഹറമ റിബ പലിശ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ആരാധനാപരമായ കാര്യങ്ങളല്ല, അനുഷ്ഠാനപരമായ കാര്യങ്ങളല്ല, ആചാരപരമായ കാര്യങ്ങളല്ല, ദുനിയാവിലെ ഭൗതിക ജീവിത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു ഭദ്രത പറയേണ്ട കാര്യം നമ്മളൊക്കെ എല്ലാ മതവിഭാഗങ്ങളും മനസ്സിലാക്കി വെച്ച ഒരു രീതിശാസ്ത്രമുണ്ട്. മതപരമായ കാര്യങ്ങളുണ്ട്, മതപരമല്ലാത്ത കാര്യങ്ങളുണ്ട്. മതപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അമ്പലത്തിലും പള്ളിയിലും പള്ളി ദിവസത്തിലും അറബി കോളേജിലും സെമിനാറിയിലും ആശ്രമത്തിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ് മതപരമായ കാര്യങ്ങൾ. മതപരമല്ലാത്ത കാര്യങ്ങളാണ് ബാക്കിയൊക്കെ മതപരമല്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഖുർആൻ എടുത്തോ. ഈ വ്യവസായവും പലിശയും ഏതിലാ വരിക? അത് മതപരമായ കാര്യമാണ്. ഖുർആനല്ലോ പറയുന്നത്. ഖുർആൻ മതപരമല്ലാത്ത കാര്യങ്ങൾ പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അറിയാതെ ഉണ്ടാക്കി വെച്ചൊരു വിവേചനമാണിത്. ജമാഅത്തെ ഇസ്ലാമി വളരെ ആഴത്തിൽ ധാരാളം കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണത്. നിങ്ങൾ രണ്ടിനും കൂടി ഒന്നാക്കണം. നിങ്ങൾ രണ്ടിനും കൂടി ഒന്ന് ദീനും ദുനിയാവും ഒന്നാക്കി സംസാരിക്കുന്നു, മതരാഷ്ട്രീയവും ഒന്നാക്കി സംസാരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഖുർആനിൽ വന്നത് എന്താണോ അത് പറയും. കച്ചവടമാണെങ്കിൽ കച്ചവടം, വ്യവസായമാണെങ്കിൽ വ്യവസായം. അള്ളാഹുവാണല്ലോ പറയും എല്ലാം സന്തുലിതത്വം. എന്നാ പലിശ തടഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഒരു ഏർപ്പാട് നടത്താൻ പാടില്ല എന്നല്ല ഖുർആൻ പറഞ്ഞത്. കച്ചവടം ചെയ്യണം. ജുമാഅയെ കുറിച്ച് പറയുന്ന വാഗല്ലേ, ഇതാ പുതിയ സ്വലാത്ത് ഫന്ദ് ശുറൂഫ് ഇല്ലാറു. നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് തസ്ബീഹും ദഹ്റിയും തദ്കീറും ഇരിക്കാനല്ല പറഞ്ഞ ഫന്ദ് ശുറൂഫ് ഇല്ലാറു. ഉടനെ ഇറങ്ങിക്കോ ഭൂമിയിലേക്ക്. വ്യവഹാരങ്ങൾ, ബിസിനസ്, ഇടപാട്, ഉദ്യോഗം, പല കാര്യങ്ങൾക്ക് ചെയ്യണ്ടാവും. അതൊക്കെ ചെയ്ത് ഏ വേണ്ട ജുമാ അതിന്റെ ഉടനെ കുറെ നേരം പള്ളിക്കൽ ഇരിക്കാൻ നല്ലത്. അങ്ങനെ അങ്ങനെയല്ല പറഞ്ഞത്. വൈദാ പുതിയ സ്വലാത്ത് ഫന്ദ് ശുറൂഫ് ഇല്ലാറു. ജുമാ കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഇറങ്ങിക്കോ. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ പണികളും എടുത്തു ഖുർആൻ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഖുർആനിന്റെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പൊ പലിശ തടയുകയും കച്ചവടം അനുവദിക്കുകയും ചെയ്യുന്നു, അതൊരു സന്തുലിതത്വം. ഏയ് ഞങ്ങൾക്കതൊന്നും അറിയില്ല, നിങ്ങൾ പലിശനെ കുറിച്ച് എതിർക്കുന്നുണ്ട്, പക്ഷെ കച്ചവടം ഒന്നും ചെയ്യാൻ മതം സമ്മതിക്കണില്ല. മതത്തിലെ കച്ചവടമല്ലേ കച്ചവടം, മതപരമായ കാര്യമല്ല. സത്യസന്ധരായ കച്ചവടക്കാരൻ നബിമാരുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്. ഒരു നല്ല കച്ചവടം ചെയ്താൽ മതി. അത് ചെയ്താൽ തന്നെ നമുക്ക് അമ്പിയാക്കളെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും സിദ്ദീഖീങ്ങളെയും പദവിയിലേക്ക് എത്തും. ഇവരെങ്ങനെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഖുർആൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ബാക്കിയുള്ള ഖുർആനിലേക്ക് ഇറങ്ങി വന്ന് പരിശോധിച്ചു. മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ, ദുരിയാവിയായ കാര്യങ്ങൾ, ദീനീയപരമായ കാര്യങ്ങൾ, ഇങ്ങനെന്തോ ഒരു വ്യത്യാസം ഖുർആനിൽ ഒരു കാര്യത്തിലുമില്ല. എല്ലാം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലാതെ അത് വേറെ ഇത് വേറെ മറ്റത് വേറെ എന്ന രീതിയിൽ ഖുർആൻ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഖുർആനിലെ പ്രമേയം നിങ്ങളുടെ ജീവിതമാണ്. ഞാൻ ആഖിറത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതുപോലും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന ജീവിതമാണ് ആഖിറത്ത്, മരണാനന്തര ജീവിതം, ഭൂമിയിലുള്ള ജീവിതം. ഈ രണ്ട് ജീവിതവും എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏത് രീതിയിലാണ് നടപടി സ്വീകരിക്കേണ്ടത്, ഇതിന്റെ വിശദീകരണങ്ങളാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിനെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ബാക്കി നമുക്ക് നമസ്കാരത്തിന് ശേഷം ഇൻഷാ അള്ളാഹ് പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
I
I'm going to go to the next one.
Yeah.
ഇല്ല.